ഏവർക്കും നമസ്കാരം. ഓട്ട് വിളക്കുകളുടെ നാട് എന്ന ചോദ്യത്തിന് ഒറ്റ ഒരു ഉത്തരമേ ഉള്ളൂ. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ ഓട്ട് വിളക്കുകൾ, ക്ഷേത്രമണികൾ, ആരാധനാലയങ്ങൾക്ക് വേണ്ട സർവ സാധനങ്ങളും ഓട്ട് നിർമ്മാണം മാന്നാറിൽ എന്തുകൊണ്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നു? മാന്നാറിലെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് സ്വാമിയുടെ കട. ഏകദേശം 100-ൽ പരം വർഷങ്ങളുടെ പഴക്കമുള്ള സ്വാമിയുടെ കടയിലെ ഓട്ട് വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. എത്ര രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ വിളക്കിൽ തന്നെ മണികൾ അലങ്കാരമായി വെച്ചിട്ടുള്ള വിളക്കുകൾ. ഓം രാധയും കൃഷ്ണനും രാധയും അങ്ങനെയൊക്കെയുള്ള വിളക്ക്, പിന്നെ ഓരോ രൂപങ്ങൾ, വ്യത്യസ്തമായ രൂപങ്ങൾ. ഈ സ്വാമിയുടെ കടയുടെ ഇപ്പോഴത്തെ സാരഥ്യം വഹിക്കുന്ന അങ്ങയുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ആർ.എൽ. ശർമ്മ, ലക്ഷ്മീനാരായണ ശർമ്മ. എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ആദ്യം തുടങ്ങിയത്. പുള്ളിയുടെ 12-ാമത്തെ 14-ാമത്തെ വയസ്സിൽ ജീവിതമാർഗം തേടി തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കൊച്ചിയിൽ വന്നു. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ചെറിയ രീതിയിൽ ഒരു ബിസിനസ്, പുള്ളിയുടെ ജ്യേഷ്ഠൻ പുള്ളിയും കൂടെ തുടങ്ങി. അന്ന് ഒരു ചെറിയ ജൗളിക്കടയും അതോടൊപ്പം തന്നെ ഈ പഴയ സാധനങ്ങൾ, സ്ക്രാപ്സ്, ഈ നോൺ ഫെറസ് മെറ്റലിൻ്റെ ഇതൊക്കെ മേടിക്കുന്ന ഒരു. അന്നിവിടെ കുറേ അധികം ഈ ആലകളെന്ന് പറയും വർക്ക് ഏരിയ ആലകൾ ഈ ഉണ്ടായിരുന്നു. ഈ ഉരുളി, വാർപ്പിൻ്റെ ഇതിൻ്റെ പണി ഏറ്റവും കൂടുതൽ നടക്കുന്ന മാന്നാറാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ള റോ മെറ്റീരിയൽ, ഇതിൻ്റെ ബേസിക് റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ക്ലേ ആണ്. ആ ക്ലേ ഇവിടെ ഈ സറൗണ്ടിങ് പ്ലേസിലാണ് കിട്ടുന്നത്. പാടത്തുനിന്നൊക്കെ എടുക്കുന്നത്. പിന്നെ അതോടൊപ്പം വിശ്വകർമ്മ സമുദായം എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവരാ ഈ കരകൗശല വസ്തുക്കൾ, ഇതുപോലുള്ള ഉരുളി, വാർപ്പ്, യൂട്ടിലൻസസ്, അങ്ങനെ പല ചർച്ച് ബെൽസ്, അതുപോലുള്ള അമ്പലമണികൾ, അങ്ങനെ പല സാധനങ്ങളും ഞങ്ങളിവിടെ ഒന്നുണ്ടാക്കുന്നുണ്ട്. അന്നെല്ലാം വീടുകളിൽ വെച്ചായിരുന്നു അവരുടെ പണി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഗ്രാൻഡ് ഫാദർ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഒരു വർക്ക്ഷെഡ് അല്ലെങ്കിൽ ആല വെച്ച് തുടങ്ങിയത്. അന്ന് പുള്ളിയുടെ ജ്യേഷ്ഠനും പുള്ളിയും കൂടെ മാന്നാറിൽ അന്ന് 3-4 കടയെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെയാണ് ആദ്യത്തെ സ്ഥാപനം, ഫസ്റ്റ് തുടങ്ങിയത് ഞങ്ങളുടെ സ്ഥാപനമാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 85 ഇയേഴ്സോളം കഴിഞ്ഞു. 85 അല്ല, ആക്ച്വലി 100 ഇയേഴ്സ് കഴിഞ്ഞു. 100 ഇയേഴ്സോളം കഴിഞ്ഞു. 3-ാമത്തെ ജനറേഷനാണ്. ഞാനുണ്ട്, ബ്രദറുണ്ട്, വെങ്കടാചലത്തിൻ്റെ ബ്രദറിൻ്റെ പേര് വെങ്കടാചലം. ഞങ്ങളെന്തൊരുവാണ് ഇവിടെ വന്ന് നോക്കുന്നത്. ഫാദർ ഉണ്ടായിരുന്നത് ലാസ്റ്റ് കോവിഡ് വന്നതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോയി. അമ്മ അതിന് ഒരു 6-7 വർഷം മുമ്പ് മരിച്ചു. ഞങ്ങളുടെ ജനറേഷനിൽ അടുത്ത ആൾക്കാരും 10% ഇല്ല, ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ പേര് സന്തോഷ്. നേപ്പാൾ. ഇത് ആനയാണ്. ആ ഇത് പിന്നെ ഇങ്ങനെ ഇത് ഇപ്പുറത്തേക്ക് പുതിയ മൂടല്ല, ഒരു കിളി വെച്ച് ഇങ്ങനെ ഉണ്ട്. പശു, പശു കാല, കല്ലിൻ്റെ സ്റ്റോൺ. ആ സ്റ്റോൺ, അതെ അതെ. അയ്യപ്പുണ്ട്, ഹനുമാനുണ്ട്, ദുരുഗസ്വാമിയുണ്ട്.
അങ്ങനെയുണ്ട്. മാതാവിന്റെ രൂപമുണ്ട്, ശിവൻ പാർവതി രൂപമുണ്ട്. ഇത് സംഘചക്ര കത്തിക്കാനുള്ള ഒരുമിച്ച് വെച്ച് ബുദ്ധുണ്ട്, ബുദ്ധന്റെ പ്രതിമ ശിവനാണ്. സാർ ഇതിന്റെ നിർമ്മാണം എങ്ങനെയൊക്കെയാണ്, ഇതിന്റെ അതിന്റെ രീതികള് സാർ അതൊന്ന് പറയാമോ? മാന്നാറിന്ന് ബെൽമെറ്റൽ വില്ലേജ് എന്നാണ് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബെൽമെറ്റൽ വില്ലേജ് എന്ന് പറയുമ്പോൾ മാന്നാറിൽ ഏറ്റവും കൂടുതൽ കൂട്ടുപാത്ര നിർമ്മാണ വ്യവസായം നടക്കുന്നു എന്നുള്ളതാണ്. ഈ നിർമ്മാണം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ ലഭ്യമായിട്ടുള്ള മണ്ണിൻ്റെ സ്വഭാവമാണ്. ഈ മണ്ണൊരു പ്രത്യേക പശയുള്ള മണ്ണാണ്. ആ മണ്ണാണ് ഇതിൻ്റെ കോറായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ കരുവുണ്ടാക്കുന്നത് ഈ പശയുള്ള മണ്ണ് കൊണ്ടാണ്. അതിൻ്റെ പുറത്ത് അത് പലവട്ടം ചൂടാക്കി അതിൻ്റെ ഷേപ്പ് വരുത്തിയതിന് ശേഷം ഫൈനൽ ഷേപ്പായിട്ട് മെഴുകിട്ട് ഫൈനൽ ഷേപ്പ് വരുത്തുന്നു. ആ ഫൈനൽ ഷേപ്പിലേക്ക് പിന്നെയും രണ്ട് പ്രാവശ്യം മണ്ണ് കെട്ടി അത് ഉണങ്ങാനെത്തിയ ശേഷം അത് നമ്മൾ നിർമ്മിക്കുന്ന വസ്തുവിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും അതിൻ്റെ ദിവസങ്ങൾ. വലിയ മണിയൊക്കെ ആണെങ്കിൽ 100 കിലോയുടെ മണിയൊക്കെ ആണെങ്കിൽ 4-5 ദിവസം ഉണങ്ങണം. ചെറിയ ഉരുളിയൊക്കെ ആണെങ്കിൽ 2-3 ദിവസം ഉണങ്ങി. അത് ആ വലിപ്പം അനുസരിച്ചാണ് അതിൻ്റെ ഉണങ്ങാൻ അനുവദിച്ച ശേഷം ഇത് പിന്നെ ഇത് ചൂടാക്കുന്നു. ഈ കരു ചൂടാക്കിയിട്ട് അപ്പോൾ ചൂടാക്കുമ്പോൾ മെഴുക് പുറത്ത് വരും. മെഴുക് പുറത്ത് വരുന്ന ആ ക്യാവിറ്റിയാണ് നമുക്ക് ആവശ്യമായ ഷേപ്പിലുള്ള. അവിടേക്ക് ഓട ഉരുക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക ചെയ്യാം. അങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉരുളി, മണി, വിളക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഇതേണ്ട ആമ, അതായത് നമ്മുടെ ഈ കൊടിമരത്തിലൊക്കെ ആമയുണ്ട് അല്ലേ? ആ ചിലതുണ്ട്, സംഭവവിളക്കിലുണ്ട് ആമ ഒക്കെ ഉണ്ട്. ഇതെന്ത് രൂപമായി കണ്ടില്ലേ? ഇത് കൈയിന്റെ പുറത്തൊരു കൃഷ്ണ, കുട്ടി കൃഷ്ണ. ആ കയ്യില് ഒരു കുട്ടി കൃഷ്ണൻ, കുട്ടി കൃഷ്ണ രൂപങ്ങളാണ്. എത്ര കണ്ടാലും മതിവരാത്ത രൂപങ്ങള് നമുക്ക് മനസ്സില് കാണാത്ത രൂപങ്ങളുണ്ട്. വയറില്ലാത്ത ഗണപതി, ഇങ്ങനെ വയറില്ലാത്ത ഗണപതി. ഏ ഇത് കണ്ടോ, ഇതൊക്കെ എന്ന് കാണിക്കേ വയറില്ല കണ്ടോ. ഇതിന്റെ ആ ഒരു നമ്മുടെ ഒരു ലോകമാതിരിയൊക്കെ വരച്ചേക്കുന്ന അത് അതേ രീതിയിൽ ചെയ്തിട്ടേക്കാണ് ഗണപതിയുടെ രൂപം. പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നമായിട്ട് നിൽക്കുന്നത് സ്കിൽഡ് വർക്കേഴ്സിൻ്റെ അഭാവമാണ്. മെഴുക് പിടിക്കാനും അതിൻ്റെ ഷേപ്പ് വരുത്താനുമായിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സ് ഒരു 15 വർഷമായിട്ട് പുതിയതായിട്ട് ഒരാൾ പോലും ഈ രംഗത്തേക്ക് വന്നിട്ടില്ല. ഇന്നിവിടെ പ്രവർത്തിക്കുന്നവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 60. അപ്പോൾ ഈ വ്യവസായത്തിലെ സ്കിൽഡ് വർക്കേഴ്സ് ഇനി ഒരു 10-15 വർഷം കൂടിയേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് നമ്മൾ ഒരുപാട് ട്രെയിനിങ് സെൻറ്ററിൻ്റെയും പുതിയ തലമുറയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതിൻ്റെയും ഒക്കെ ആവശ്യത്തെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഉരുളികൾ, ഉരുളികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ചെറുതായ വലിയ വാർപ്പ് വരെ, ചീനച്ചട്ടിയുണ്ട്, ചീനച്ചട്ടിയുണ്ട് കണ്ടോ, ഓടുണ്ട്, ചരുവം, സോസ്പാൻ, ആ അതുണ്ട്, ഉണ്ണിയപ്പം, ഉണ്ണിയപ്പക്കാര, പാന്, ഉരുളി പല സൈസുണ്ട്. ഉരുളി എത്ര ഐറ്റംസ് ആണ് ഇതുണ്ട്? ഇത് 10 ഇഞ്ചിന്റെ മേലോട്ട്, 10 ഇഞ്ച് മുതൽ വലിയ വലിയ പണ്ടാരമാണ് ഉരുളി പല സൈസുണ്ട്, പല സൈസുകളാണ്. ഇതിനകത്ത് വില എഴുതിയിട്ടുണ്ട് 14-15 അത് തൂക്കുവാ സാറേ, തൂക്കുവാണ്. വെയിറ്റ് ആണ് 1000, 1 കിലോയ്ക്ക് 1000 രൂപ, 1 കിലോയ്ക്ക് 1000 രൂപയാണ് ഇതിന്റെ വില. സ്വാമിയുടെ കട എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100 വർഷത്തെ ഒരു പാരമ്പര്യമുള്ള ഒരു കടയാണ്. അതായത് ഈ ബ്രോൺസിൽ തന്നെ ഇത് സ്റ്റോൺ, കളർ സ്റ്റോണുകൾ വെച്ചിട്ട് കൃഷ്ണനെ നല്ല അതിമനോഹരമായ രീതിയിൽ ചെയ്തേക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഗണപതി, കുഞ്ഞു ഗണപതി കസേരയിൽ ആടുന്ന ഗണപതി, വയറില്ലാത്ത ഗണപതി. ഇത് ഇതിപ്പം ഒരു
മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഈ വ്യവസായം ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനുള്ള ആക്ച്വൽ വർക്കേഴ്സ് ഇത് ഈ ഒരു ജനറേഷൻ കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ ഇച്ചിരി ശാരീരികമായിട്ട് ഒരു ഹേമം തട്ടുന്ന ഒരു പണിയാണ് തീ കൊള്ളുക അതുപോലെ തന്നെ ശാരീരിക അധ്വാനമുള്ളൊരു പണിയാണ്. ഇന്നത്തെ ജനറേഷൻ അതിന് ഇപ്പോൾ ആരും അങ്ങനെ താല്പര്യപ്പെടുന്നില്ല, വളരെ കുറവാണ്. ഇപ്പോൾ ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അതിനൊരു മാറ്റം വരുത്തണമെന്ന് ഞങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും കുറച്ചൊക്കെ ഒരു സെമി മെക്കനൈസ്ഡ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന മണിയാണ് ക്ഷേത്രത്തിലും പള്ളിയിലും ഒക്കെ അതിന്റെ ആ നാദത്തിനാണ് കറക്റ്റ് നാദം. ഇതുണ്ടാക്കുമ്പോ സൃഷ്ടിയിൽ തന്നെ ആ നാദം സൃഷ്ടിച്ചാൽ ഉണ്ടായാൽ മാത്രമേ ആ മണിയുടെ ഇതിപ്പോ അകത്താണ്ട് പുറത്താണെങ്കിൽ വൈബ്രേഷൻ കൂടും. പുറത്ത് അകത്തായതുകൊണ്ടാണ്, പുറത്താണ് ഇതിന്റെ കൂടുതൽ വൈബ്രേഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഈ ഇതിന്റെ സ്ഥാപകരിലെ ചിലരൊക്കെയാണ്. പിന്നെ വേണ്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ ഇവിടെ നിന്നൊരു വിളക്ക് ഉണ്ടാക്കിയത് ഇത് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്താണ്. അന്നേരം കത്തിക്കുന്ന ഒരു ഇതാണ് ലാലേട്ടന്റെ വീട്ടിൽ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന രാജ. ഇനി നമുക്കൊരു വിശിഷ്ടമായ ഒരു സാധനമാണ് തുറന്നേ. അതെ, ഇത് കാണുമ്പോ തന്നെ മനസ്സിലാകും ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടിയാണ് ഓണർ. കണ്ണാടി ഇത് ഈ മെറ്റലിൽ തന്നെ ഇത് ഗ്ലാസ് അല്ല എന്നുള്ളതാണ് പ്രത്യേകത. ഈ മെറ്റലിൽ തന്നെ ഈ ഇത് ഉരച്ച് ചെയ്യുന്നത് ഗ്ലാസ് അല്ലത്. വിളക്കുകൾ ഇവിടെ വന്നാൽ ഏതെടുക്കണം എന്ന ഒരു ആശങ്ക, ഒരു കൺഫ്യൂഷൻ അല്ലേ? ആ അതൊരു സത്യമാണ്. എങ്ങനെ പേരെങ്ങനെ? എന്റെ പേര് വിശ്വനാഥൻ. എവിടാ വീട്? വീട് മാവേലിക്കർ. മാവേലിക്കര. വിളക്ക് വാങ്ങിക്കാൻ വന്നാണോ? ഞാൻ വിളക്ക് വാങ്ങണം. ഈ കടയെ കുറിച്ച് എത്ര നാളും കൊണ്ട് അറിയാം അങ്ങേക്ക്? ഇത് എനിക്കിപ്പോ 80 വയസ്സുണ്ട്. പിന്നെ സ്വാമിയുടെ കടയും മറ്റേ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മറ്റേ കടയും ഉണ്ട്, നമ്മുടെ കരീമിന്റെ. കരീമിന്റെ കട. ഈ രണ്ട് കടയാണ് മാന്നാറത്തിലെ ഏറ്റവും പ്രശസ്തമായ കട. ഞങ്ങൾ ഇവിടെ വന്നാണ് കാര്യങ്ങളെല്ലാം മേടിക്കുന്നത്. ഇതിപ്പോ പൂജാമുറിയിലെ വിളക്ക് ലീക്ക് ആകുന്നു, അത് വാങ്ങിക്കാൻ വന്നോ? അതിന് പകരം ഒരു ചെറിയ വിളക്ക് മേടിക്കാൻ വന്നു. ഇതാണ് വാസ്തു വിളക്ക്. വാസ്തു വിളക്ക് എന്ന് പറയുമ്പോ വാസ്തു ദോഷങ്ങൾ മാറുവാൻ വീട്ടിൽ അതിന്റെ കാര്യങ്ങൾ ചേട്ടൻ പറയും. എന്താണ് ഈ വാസ്തു നമ്മുടെ വാസ്തു സംബന്ധമായ ദോഷങ്ങൾ മാറുന്നതിനും ഐശ്വര്യം വരുന്നതിനും വേണ്ടിയിട്ട് സ്വാമിയും മള്ളിയൂർ തിരുമേനി അങ്ങനെ കുറച്ച് നാളത്തെ പ്രയത്നപരമായിട്ട് ഉണ്ടാക്കുന്ന വാസ്തു വിളക്ക്. സ്വാമിയും നമ്മുടെ മള്ളിയൂർ തിരുമേനി എല്ലാം കൂടെ വിഭാവന ചെയ്ത വിളക്കുകളാണ് ഇത് അല്ലേ? അതില് മഹാവിഷ്ണു ഭൂമി നാരായണം ഒരു സങ്കല്പം. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ? കിണ്ടി വിളക്ക് പവിത്രകെട്ട് മഹാവിഷ്ണു. പവിത്രകെട്ട് അതായത് മഹാവിഷ്ണു. ഭൂമി നാരായണ. അതാണ് ഇതിന്റെ ഈ വിളക്കിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഇതാണ്. ഇത്രയും വരുന്നത് ഇതെല്ലാം കൂടെ ചേർന്നാണ്. അതെ അതെ, ഒറ്റ ഒറ്റ കൂട്ടാണ്. അത് നമുക്ക് ഈ വാസ്തു വിളക്ക് എന്നറിയാം, അല്ലാതെ മറ്റൊന്നും അറിയത്തില്ല. ഇല്ല ഇല്ല, ഒറ്റ മേക്കിംഗ് അല്ലേ. ഇത് തന്നെ നാലളവിലാണ്. ഒരു കോലിനെ നാലായിട്ട് ഭാഗിച്ചിട്ട് ഒരു കോല് മുക്കാല് അര മൂന്നിലൊന്ന്, അതായത് 24 സെന്റിമീറ്റർ, 36 സെന്റിമീറ്റർ, 54, 72. കണക്കൊപ്പിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇത് ചുമ്മാതെ ചെയ്തില്ല, കണക്കുണ്ട്. ആ കണക്ക് കൊണ്ട് വിളക്ക് കത്തിക്കുന്നതിന്റെ നിയമങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം നെയ്യ് ഒഴിച്ച് 5 തിരിയിട്ട് കത്തിക്കുക. പിന്നീട് നമുക്ക് എണ്ണ ഒഴിച്ച് സാധാരണ കത്തിക്കണം. ആദ്യം തുടങ്ങുമ്പോ ഈ വിളക്കില് നെയ്യ് ഒഴിച്ച് വെള്ളിയാഴ്ച 5 തിരിയിട്ട് കത്തിക്കണം. 5 തിരിയിട്ട് കത്തിക്കണം. അത് 5 ദിക്കിനെ പ്രതിനിധീകരിക്കുന്ന, 5 ദിക്കും എന്നല്ല, 4 ദിക്കും ഒരു കോണും കൂടി ആയിട്ട് നമ്മള്. 5 ദിക്കും ഒരു കോണും. 4 ദിക്കും ഒരു കോണും, അതാണ് എന്റെ കണക്ക്. പിന്നെ പീഠപൂജ മന്ത്രം ചെയ്തിട്ടുള്ളതാണ്. ഓം ആധാരശക്തിയ നമഃ, ഓം മൂലപ്രകൃതിയ നമഃ, ഓം ആദികൂർമായ നമഃ, ഓം അനന്തായ നമഃ. നമ്മള് പീഠപൂജ മന്ത്രം ചെയ്ത് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് വാസ്തു വിളക്ക്. അത് സ്വാമിയുടെ കടയിൽ മാത്രമേ ഉള്ളൂ. പേറ്റന്റ് എടുത്തിട്ടുള്ളതാണ്. മറ്റാർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഈ സ്വാമിയുടെ കടയ്ക്ക് പേറ്റന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. പഞ്ചലോഹ നിർമ്മിതമാണ്. ഒരു വ്യവസായം, അതായത് ഇവിടെ, അതായത് ഇതിന്റെ ഒരു
സാംസ്കാരിക പൈതൃകമായി അല്ലെങ്കിൽ പൈതൃക ഗ്രാമമായിട്ടൊക്കെ എടുക്കുന്നതിനെ കുറിച്ച് ഒരു ഗവൺമെന്റ് ചർച്ചയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ അനിയനെ അതിന് വേണ്ടിയിട്ട് കുറേ ഇതുപോലെ ചില ഇതുമൊക്കെ തയ്യാറാക്കി പേപ്പേഴ്സ് പേപ്പർ വർക്കൊക്കെ നടത്തി ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ അദ്ദേഹവും ഇവിടുത്തെ ആദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA രാമേന്ദ്രൻ നായർ അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇങ്ങനൊരു ഇത് വന്നത്. അതിനുശേഷം അതിൻ്റെ പിൻഗാമി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കുറേ പേപ്പർ വർക്കൊക്കെ നടത്തി. അറ്റ് പ്രസൻ്റ് അത് സർക്കാരിൻ്റെ ഇതിലുണ്ട്. ഈ ക്ഷേത്രത്തിൽ വെക്കുന്ന പുറകുവിളക്കാണ് ഇത്, ക്ഷേത്രങ്ങളിൽ വെക്കുന്നത്. അതുപോലെ ഇത് വേണ്ട കലശക്കുടങ്ങൾ, ക്ഷേത്രങ്ങളിൽ ആരാധന അല്ലെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന കലശക്കുടങ്ങൾ ബ്രോൺസിൽ, അതായത് ഓട്ടിലും ചെമ്പിലും തീർത്തിട്ടുണ്ട്. അതാണ് ഇതൊക്കെ നമുക്ക് ഒരു കൈകൊണ്ടുണ്ടാക്കുന്നതാണ്. ഇതൊരു പറഞ്ഞല്ലേ വിശ്വകർമ്മ സമുദായത്തിൻ്റെ മാത്രം ഒരു ഇവിടെ കൂടുതലായിട്ട് ചെയ്തു വരുന്ന ഒരു സാധനമാണ്. ഇതെന്താണെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകും. രണ്ടേ കോളാമ്പി, അതായത് ഇത് പഴയ വീടുകളിലൊക്കെ തറവാടുകളിലൊക്കെ, അതായത് തറവാടിത്തത്തിൻ്റെ ഭാഗമായി കോളാമ്പി വെക്കും. ആ സാധനമാണിത്. ഇന്ന് റയറായിട്ട്, അതായത് ഇതിന്ന് എന്തുവാ ഈ ഒരു സൗന്ദര്യ വീടിൻ്റെ സൗന്ദര്യം കൂട്ടാൻ വെക്കുന്ന ഒരു സാധനമായിട്ട് മാറിയേക്കുവാണ്. വേണ്ട ഓടിൻ്റെ പുട്ടുകുടം പുട്ടുകുറ്റി വലിയ അമ്പലത്തിലെ ചിലമ്പ് അല്ലേ, ചിലമ്പ് ചിലമ്പാണിത്. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചെന്ന ഈ ഇങ്ങനെ ഗ്ലാസും അല്ലേ ഇങ്ങനെ കാണാൻ പറ്റും. അമ്പലത്തിലെ പൂജക്കുള്ള സാധനങ്ങളൊക്കെ, സാമഗ്രികളൊക്കെ ഉണ്ട്. ചിലമ്പൊക്കെ പറയാം, ചിഞ്ചില്ലെന്ന് നാട്ടിലുണ്ട് പറയും. വേണ്ട വേണ്ട, നമ്മുടെ എടത്താളം എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഈ അമ്പലത്തില് ഈ നെയ്യൊക്കെ ഇങ്ങനെ ഹോമത്തിലേക്ക്, ഹോമകുണ്ടത്തിലേക്ക് ഒഴിക്കുന്നതിന് നെയ്യ് ഒഴിക്കുന്നത്, ആ നെയ്യ് ഒഴിക്കുന്ന ആ തൂണം എന്നൊന്നും പറഞ്ഞില്ല, പാത്രം എന്ന് എങ്ങനെ പറയും. രാജസ്ഥാനി ഇത് രാജസ്ഥാൻ ജുഹം സുരുവെന്ന് പറഞ്ഞു ഇതിന്റെ പേര്. ആ ശരി, ഇത് രാജസ്ഥാനി. രാജസ്ഥാനി ഇതിനകത്ത് നെയ്യ് ഒഴിച്ച്, നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു, പൂജ ചെയ്യുന്നു. നമ്മള് ക്ഷേത്രത്തിൽ കാണുന്ന താഴികക്കുടം, അതായത് ബ്രോൺസിലും കോപ്പറിലും, അതായത് ഓടിലും ചെമ്പിലും ഉള്ളതുണ്ട്. അത് ഓരോ ഓരോ ക്ഷേത്രത്തിൻ്റെയും അതനുസരിച്ച് അവരുടെ വിശ്വാസവും ഇതൊക്കെ അനുസരിച്ച് തന്ത്രിമാർ പറയുന്നതൊക്കെ അനുസരിച്ചാണ് താഴേക്കുടം. ഇതിന് പ്രത്യേക പൂജകളും മറ്റു കർമ്മങ്ങളും താഴേക്കുടം ചുമ്മാതെ കൊണ്ടുവെക്കുന്നുണ്ട്. താഴേക്കുടം വെക്കുന്ന ഒരു ഭയങ്കര പൂജാ കർമ്മങ്ങളിലൂടെ മാത്രമേ താഴേക്കുടങ്ങൾ വെക്കാറുള്ളൂ. കിടാവിളക്ക്, വലിയ കിടാവിളക്ക്, ക്ഷേത്രത്തിലേക്കൊക്കെ ഉപയോഗിക്കുന്ന വലിയ കിടാവിളക്ക്. ഇതുപോലെ തന്നെ ചർച്ചിലേക്കുള്ളതും ഉണ്ടല്ലേ. ആ അതുണ്ട്, ചർച്ചിലേക്കുള്ള കിടാവിളക്കാണ്. ആ കണ്ട കുരിശ് രൂപത്തിലുള്ള ചർച്ചിലേക്ക് ഉപയോഗിക്കുന്ന കിടാവിളക്കാണ്. ഇതാണ് അരപ്പട്ട എന്ന് പറയുന്നത്, അതായത് ഈ നമ്മുടെ കലാരൂപങ്ങൾക്കൊക്കെ ഡാൻസ് പോലുള്ള ചില പ്രാചീന സാധനം. അതാണ് അരപ്പട്ട. അരപ്പട്ട കിട്ടിയ ഗ്രാമത്തിൽ സിനിമ തന്നെ. ആ അമ്പലത്തിലെ ഈ ഇതിലെ വാദ്യം, ഈ പഞ്ചവാദ്യത്തിന്റെ പേരെങ്ങനെ? എന്ത് വാങ്ങിക്കാനാ സ്വാമിയുടെ കടയിൽ ഇപ്പൊ വന്നിട്ടുള്ളത്? ഞങ്ങൾ ഇവിടെ വിളക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. എവിടെ വീട്? വീട് ഞങ്ങള് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി അല്ലേ. ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കുത്തുവിളക്ക് നമ്മൾ കാണുന്ന ഈ ജീവിതയുടെ ഒക്കെ കൂടെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന കുത്തുവിളക്കാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ അതിൽ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ടാവും. കുട, അതുപോലെ ആനയുടെ രൂപം, എന്തൊക്കെയോ രൂപങ്ങളൊക്കെ ഉണ്ട്. പിച്ചളയാണിത്, അകത്തീയം പൂശ. ഇതിന്റെ പ്രത്യേകത എന്തുവാ? പൊങ്കാലയൊക്കെ ഇടുന്നതിനൊക്കെ ഉള്ള അങ്ങനെയുള്ള ഉപയോഗം. കണ്ണാടി, കർപ്പൂരത്തട്ടം, കിണ്ടികൾ, സേവനാഴി, സേവനാഴി, ചെറിയ ഉരുളി, അമ്പലത്തിലൊക്കെ പ്രസാദം വെക്കാൻ, പ്രസാദം വെക്കാൻ, നേദ്യം വെക്കുന്ന കിണ്ടി, ഈ ഉരുളികൾ. ഇതിന്റെ പേരെന്താ സാധനം? ഇത് നമ്മള് ശാലിഗ്രാം വെച്ച് തിരിച്ച് ശിവലിംഗം വെച്ച്, ശിവലിംഗം വെച്ചിട്ട് നമ്മളെ ഒരു പ്രാർത്ഥന. തൂക്കുവിളക്കാണ്, 21 തിരിയുടെ തൂക്കുവിളക്കാണ്. വളരെ മനോഹരമായ രീതിയിലുള്ള ക്ഷേത്രം, വീടുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അതുപോലുള്ള വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നു. ഭഗവാന്റെ മുകളില് ഇങ്ങനെ വെള്ള ജലം, ജലധാരയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ്. മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഇഷ്ടം പോലെ ശേഖരങ്ങളുണ്ട്.
എല്ലാ രാജാരവിവർമ്മ ചിത്രങ്ങളെല്ലാം കഥകളി എല്ലാ രൂപങ്ങളും ഇവിടെ ഉണ്ട്. സ്വാമിയുടെ കടയിലെ വെങ്കല ശില്പങ്ങളുടെ ഒരു മഹാ കാഴ്ചയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്ത വിശേഷം താമസിയാതെ തന്നെ എങ്ങനെയാണ് ഉരുളികൾ, പള്ളിമണികൾ, ക്ഷേത്രമണികൾ നിർമ്മാണം എന്നുള്ളത് നമുക്ക് വളരെ വൈകാതെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അതിൻ്റെ വിശദവിവരങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. വീണ്ടും കാണും വരെ ഗുഡ് ബൈ.